എല്ലാവർക്കും നമസ്കാരം. ഈദ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാം. നാല് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ബസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. 750 ഗ്രാം മട്ടൺ ബിരിയാണി കട്ട് പീസിലുള്ള മട്ടനാണ്. കഴുകി വൃത്തിയാക്കി നന്നായി വെള്ളമൊക്കെ വാർത്ത് മാറ്റിവെക്കാം. 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് മാറ്റിവെക്കണം. 30 അല്ലി ചെറിയുള്ളി, 1 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 10 മുതൽ 15-20 വെളുത്തുള്ളി, അല്ലെങ്കിൽ 1 തൊടം വെളുത്തുള്ളി, 6 മുതൽ 8 വരെ പച്ചമുളക്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 5 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ 3 തക്കാളി ചെറുതായി മുറിച്ച്. മട്ടൺ മസാല തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും ഒരു റോസ്മെല്ല് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി മുറിച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് പഴുത്ത തക്കാളി എടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മീറ്റ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളമില്ലാത്ത മട്ടനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് നിന്നും മട്ടനിൽ നിന്നുള്ള വെള്ളം ഇത് ഇറങ്ങി വരും. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് അടുപ്പിക്കാം. അതിനുശേഷം 4 മുതൽ 6 വരെ വിസിൽസ് ഒക്കെ ഏറ്റവും ചെറിയ തീയിൽ അല്ലെങ്കിൽ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ വേവിക്കുന്ന സമയത്ത് സോഫ്റ്റ് ആവാൻ ഏറ്റവും നല്ലത് സ്ലോ കുക്ക് ചെയ്യുന്നതാണ്. കുക്കറല്ലാതെ വേവിക്കുന്നവരാണെങ്കിൽ പോലും അത് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റും ടെൻഡർ ആയിട്ടുള്ള മീറ്റ് നമുക്ക് കിട്ടുള്ളൂ. മട്ടൺ മസാല തയ്യാറാവുന്ന സമയത്ത് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരി നന്നായി കഴുകിയതിന് ശേഷം 1/2 മണിക്കൂറൊന്ന് കുതിർത്തി വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ്. സാധാരണ ബസ്മതി റൈസ് എടുക്കാം. എന്താണെങ്കിലും 15 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. കുതിർന്നു വരുമ്പോഴേക്കും ഗാർണിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. 1 പാൻ ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു ഓയിലോ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് തിൻ സ്ലൈസ് ചെയ്തിട്ടുള്ള 1 ചെറിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്. പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് 1 ചെറിയ കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായി നീളത്തിൽ മുറിച്ചിട്ടാലും മതി. ക്യാരറ്റും ഒന്നങ്ങ് ഫ്രൈ ആയി വരുമ്പോൾ 1 പിടി കാഷ്യൂനട്ടും കിസ്മിസും 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം.
റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 8 മുതൽ 10 കപ്പ് വരെ വെള്ളം ഉപയോഗിക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഊറ്റിയെടുക്കാൻ പാകത്തിന് വെള്ളം വെച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് മുന്തി നിൽക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ചോറ് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് ഒരു 2-3 ഇഞ്ച് കനത്തിൽ പട്ട ചേർക്കാം. ഒരു 4-5 വീതം ഏലക്കയും ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുതിർത്തി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് 2 ആയി 1 നടുവേ കീറിട്ട് ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞ് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അരി നന്നായി വെന്ത് കിട്ടും. ഓരോ അരിയുടെയും വേവ് വ്യത്യാസമായിരിക്കും. മട്ടൺ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മട്ടണിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ നീര് ചേർക്കാം. കുറച്ച് മല്ലിച്ചെപ്പ്, മല്ലിയും പുതിനയിലയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഈ ഒരു ലെമൺ ജ്യൂസിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, കാരണം മീറ്റ് നന്നായി വെന്ത് വന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ വെള്ളത്തിൽ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൈസ് വെന്ത് വന്നിട്ടുണ്ടോയെന്ന്, ഇങ്ങനെ ഒരു റൈസ് എടുത്തതിന് ശേഷം ഒന്ന് കൈ വെച്ച് നടുവിലൊന്ന് പ്രസ് ചെയ്യുക. രണ്ടായിട്ടുണ്ടെങ്കിൽ റൈസ് വെന്തിട്ടുണ്ട്. ആ ഒരു റൈസ് കോരി മാറ്റി വയ്ക്കാം. ഇനി ദം ചെയ്തെടുക്കാൻ വേണ്ടി ചുവട് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാത്രം എടുക്കാം. ഒരു ബിരിയാണി പൊട്ടെടുത്തതിന് ശേഷം അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുത്ത് അതിന് മുകളിലേക്ക് മട്ടൺ മസാല ചേർത്ത് കൊടുക്കാം. മട്ടൺ മസാലയിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. വെള്ളം ഒരുപാടാണെന്ന് തോന്നിയാൽ ഒരുപാട് അങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു മസാല വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഗ്രേവി വേണം. ഇനി അതിന് മുകളിലേക്ക് ബാക്കി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ചേർക്കാം. നേരത്തെ ഗാർണിഷിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പൊരിച്ച ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ ഒരു നുള്ള് സാഫ്രോൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കളർ കിട്ടും. പാല് ചേർക്കുന്നതുകൊണ്ട് തന്നെ റൈസ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതിനെക്കാട്ടിലും ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ കലക്കി ഒഴിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് പോലെ മൈദയൊക്കെ ഇട്ട് ദം ചെയ്തിട്ടെടുക്കുക. കുറച്ച് മൈദമാവ് കുഴച്ച് പോട്ടിൻ്റെ സൈഡിൽ വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അതിന് മുകളിലും കുറച്ച് കനലിട്ടിട്ടാണ് ദം ചെയ്തിട്ടെടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലതുപോലെ എയർ ടൈറ്റായി കവർ ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തീയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അടച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് ബിരിയാണി തുറക്കേണ്ടത്. അപ്പോഴാണ് നല്ലപോലെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവുക. ബിരിയാണി തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് നേരം ഇരിക്കുന്നതാണ് നല്ലത്. വളരെ ചൂടോടെ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 1/2 മണിക്കൂർ സമയമുള്ളവരൊക്കെ 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ അതിന്
ശേഷം തുറന്നിട്ട് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബസ്മതി റൈസ് വെച്ച് ട്രൈ ചെയ്തത് ഒരുപാട് പേർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈസ് ബസ്മതി റൈസ് ആയതുകൊണ്ടാണ്. അതുപോലെ ഒന്നിലൊന്നിൽ ഒട്ടി പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി തയ്യാറാക്കാൻ ഈ ഒരു റെസിപ്പി കൊണ്ട് സാധിക്കും. ഈ ഒരു ബിരിയാണി മലബാർ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കേരളത്തിൽ ചെയ്യുന്നത് പോലെ ഈ ബസ്മതി റൈസിന് പകരം ജീരകശാല കൈമ റൈസ് വെച്ച് ചെയ്താൽ അസല് മലബാർ മട്ടൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരി മാത്രമേ ഞാൻ വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുള്ളൂ. നല്ല ടെൻഡറും ജ്യൂസിയും സോഫ്റ്റും ആയിട്ടുള്ള മീറ്റാണ്. മീറ്റ് വേവിക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റായിരിക്കാൻ സ്ലോ കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.